കോൺഗ്രസിന്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ ഉറച്ചു നിൽക്കുന്നത്. ഒന്ന് ദിഗ്വിജയ് സിംഗും മറ്റൊന്ന് ശശി തരൂർ. ശശി തരൂർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, കേരളത്തിൽ നിന്ന് പല നേതാക്കളുടെയും പിന്തുണ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാരും പാർട്ടിക്കാരും ഒക്കെ മറ്റ് ക്യാമ്പുകളിൽ നിൽക്കുന്ന പാർട്ടിക്കാർ വരെ അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ടെന്നുള്ളതാണ് കേൾക്കാൻ ഒടുവിൽ കേൾക്കുന്നത്. ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ ശബരിനാഥ്, അതുപോലെ തന്നെ തമ്പാനൂർ രവി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, പാലോട് രവി, ഇങ്ങനെയുള്ള പല നേതാക്കന്മാരും ശശി തരൂരിനെ പിന്തുണച്ചു എന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. അതുമാത്രമല്ല, പിന്തുണച്ചു എന്ന് പറയുന്നതുകൊണ്ട് മാത്രമായില്ല, അദ്ദേഹം കൊടുക്കുന്ന നാമനിർദ്ദേശ പത്രികയിൽ ഒരു നിശ്ചിത ശതമാനം കെ പി സി സി അംഗങ്ങൾ ഒപ്പിടണമെന്നുണ്ട്. ആ ഒപ്പും ശശി തരൂർ സംഘടിപ്പിച്ച് കഴിഞ്ഞു. 15 പേരുടെ ഇവിടുത്തെ 15 നേതാക്കന്മാരുടെ ഒപ്പ് അദ്ദേഹം നോമിനേഷനിൽ അദ്ദേഹം ഒപ്പിച്ചിട്ടുണ്ട്. ഒപ്പിച്ച് അവർ മൊത്തം അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പൊ ആ പിന്തുണ കോൺക്രീറ്റ് ആണ്. അപ്പൊ ശശി തരൂരിന് ഒരു പിന്തുണ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ ശക്തമായി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു. ആദ്യം നമ്മുടെ കെ പി സി പ്രസിഡന്റും അതുപോലെ തന്നെ ചെന്നിത്തലയൊക്കെ ഒന്ന് താളം ചവിട്ടി നിന്നുവെങ്കിലും ഇപ്പോൾ അവരൊന്നും പിണ്ണുന്നില്ല, ഒന്നും പറയുന്നില്ല. അത് ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല, പക്ഷേ സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പിന്തുണ വർദ്ധിച്ചിരിക്കുകയാണ്. മനസ്സുകൊണ്ട് കെ സുധാകരനൊക്കെ അദ്ദേഹത്തോടൊപ്പമാണെന്ന് നമുക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞതാണ്. നേരത്തെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്താണ്, പിന്തുണച്ചുകൊണ്ടാണ് സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചത്. പിന്നെ ചില കല്ലുകടികളൊക്കെ വന്നപ്പോൾ, ചില സമ്മർദ്ദങ്ങളൊക്കെ വന്നപ്പോൾ അവരൊക്കെ നയം മാറ്റി എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശശി തരൂരിനോടൊരു ഒരടുപ്പമുണ്ട്. അവർക്ക് പിന്തുണ നൽകും. അവസാന ലാപ്പിൽ അങ്ങനെയാണ് വരാൻ സാധ്യത എന്നാണ് കണക്കൂട്ടുന്നത്. ദിഗ്വിജയ് സിംഗ് നെഹ്റു കുടുംബത്തിൻ്റെ നോമിനി ആണെന്നുള്ളതാണ് ഏറ്റവും ഇവിടെ നെഹ്റു കുടുംബത്തിൻ്റെ നോമിനിയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അവർ നെഹ്റു കുടുംബം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല, അവരുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇത് പലരും ഇങ്ങനെ പറയുന്നു, അദ്ദേഹം ഔദ്യോഗിക സ്ഥാനാർത്ഥി, ഇദ്ദേഹം എതിർ സ്ഥാനാർത്ഥി എന്നൊക്കെ ഇങ്ങനെ പറയുന്നെങ്കിലും അവസാന ചിത്രം ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. അല്ല, ഇതിപ്പോൾ നെഹ്റു കുടുംബത്തിൻ്റെ അംഗം ആണ് സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ ഒരു കാരണം, ദിഗ്വിജയ് സിംഗ് സോണിയെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മത്സരിക്കുന്നു എന്നുള്ള വിവരം പറഞ്ഞു. അതുകൊണ്ടാണ് ശശി തരൂരും സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു കഴിഞ്ഞു, പ്രിയങ്കാഗാന്ധിയുമായിട്ട് സംസാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വേണേ അവകാശപ്പെട്ടൂടെ സോണിയാ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാണ്, അങ്ങ് ഗാന്ധി കുടുംബമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിന് വേണേ പറഞ്ഞൂടെ? അദ്ദേഹം അത് പറയുന്നില്ല. അദ്ദേഹം പറയത്തില്ല. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹം പറയത്തില്ല. ഇന്നലെ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു സീരിയസ് മത്സരം അല്ല എന്നുള്ള എൻ്റെ ഒരു 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 വാചകം അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ദിഗ്വിജയ് സിംഗുമായിട്ട് ഞാനൊരു സീരിയസ് മത്സരമല്ല, ഇതൊരു സൗഹൃദ മത്സരമാണ്. എന്തായത്, ഫുട്ബോളാണോ സൗഹൃദ മത്സരം? അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം പിന്നെ തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലല്ലേ ഈ ഈ അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ശശി തരൂർ ഇപ്പം ആളിക്കത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഇതൊരു സൗഹൃദ ഫുട്ബോൾ കളി മത്സരം പോലെ മാത്രമേ ഞാനിത് എടുത്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം അവസാന ലാപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥി ഒരാളൂടെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ മനസ്സിലാക്കുന്നത്. അതും പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്, അവസാന ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി ചിലപ്പോൾ ഉയർന്നു വന്നേക്കാം. അത് ചിലപ്പോൾ രാഹുൽ ഗാന്ധിയാകാം, ചിലപ്പോൾ നമ്മുടെ എ കെ ആന്റണി പോലും ആയിക്കൂടാന്നില്ല. അല്ല, എ കെ ആന്റണി പറഞ്ഞിട്ടുണ്ട് അപ്രതീക്ഷിതമായി ആ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരുമെന്ന്. എ കെ ആന്റണി ഒരു പ്രസിഡന്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് പറ്റിയ ഒരു പ്രസിഡന്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആന്റണി പിന്നെ സോണിയാഗാന്ധി വിളിച്ചു എന്ന് പിന്നെ കള്ളം പറഞ്ഞിട്ട് കേസിൻ്റെ കാര്യത്തിന് പോയ എ കെ ആന്റണിയിൽ നിന്ന് ഇങ്ങനൊരു വാചകം കൂടെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോക്കെ തോന്നുന്നുണ്ട്. എന്താണ് അടുത്ത് ആന്റണിയുടെ മനസ്സിലിരിപ്പെന്ന് നമുക്കറിയില്ല. കാരണം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ദുരൂഹതയാണ്. ഒരിക്കലും അദ്ദേഹം വാതുറക്കാറില്ല. വാതുറന്നു കഴിഞ്ഞാൽ മിനിമം ആവശ്യം എന്തായാലും സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ഇവരാരും മനസ്സ് തുറന്നിട്ടില്ല ആരാണ് സ്ഥാനാർത്ഥിയെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആന്റണി ഓരോ ഗുണ്ട് ഇറക്കുന്നത്. ആ ഗുണ്ട് ഇപ്പോൾ ആരും വലുതായിട്ട് പഴയതുപോലെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ. ഏതായാലും നമുക്ക് ഇന്നത്തെ കൂടി അതിൻ്റെ ചിത്രം വ്യക്തമാവും. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ഇന്ന് അവസാന ദിവസമായതിനാൽ ആരൊക്കെ പത്രിക കൊടുത്തു ആരൊക്കെ വാങ്ങി എന്നുള്ളത് നമുക്ക്
ലാസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കാം, ഉറപ്പിക്കുകയും ചെയ്യാം. ആരാവും വൈകുന്നേരം വരെ നമുക്ക് കാത്തിരിക്കാം, തീർച്ചയായിട്ടും അത് നമുക്ക് അറിയാനും കഴിയും. അങ്ങനെ ആകട്ടെ, ഒരു ശുഭകരമായൊരു വാർത്ത കോൺഗ്രസ് കേന്ദ്രത്തിൽ നിന്ന് കേൾക്കട്ടെ, നമുക്ക് ആശിക്കാം.